தம்பி ரியாக்ட். இன்னைக்கு நம்ம என்ன பார்க்க போறோம் அப்படின்னா, நம்மளுடைய பிருத்விராஜ் வாழ்த்துக்கள் சொல்லிக்கலாம். ஹாப்பி பர்த்டே அண்ணன் பிருத்விராஜ், இனிய பிறந்தநாள் நல்வாழ்த்துக்கள் அண்ணன் பிருத்விராஜ் அவர்களுக்கு அப்படின்னு சொல்லிக்கிறோம். அது யார் பண்ணியிருக்காங்கன்னா, லினாய் ஒர்க்ஸ் அப்படிங்கிற சேனல் தான் பண்ணியிருக்காங்க. 2020 மேஷப் பண்ணிக்க அதை பார்க்கறதுக்கு முன்னாடி 2022. ചായയിലാടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. തന്നോളൂ. എന്റെ കൂളിംഗ് ഗ്ലാസ്. ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവളെ എന്തോണി വളച്ചിരിക്കും. എന്നതാ മധുരക്കനിയുടെ പ്രശ്നം? ഡോണ്ട് വറി മധുരക്കനി, നെജമാൻ അവനെ കൈവിട മാട്ടെ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങുമില്ലേ? ഹായ്, എന്താ പേര്? ഒരു കൊല്ലം മുഴുവൻ നിന്നെ ഞാൻ കാതലിച്ചില്ലേ? ഒരു കൊല്ലത്തേക്കുള്ള കുറെ പെൺകുട്ടിയെ പ്രേമിക്കാൻ പറ്റൂ? എനിക്ക് ബോറടിച്ചു. എന്ത് ചെയ്യുന്ന കോമഡിയാണ്? കൊള്ളൂല്ല, വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി. എനിക്കും തോന്നി. എടാ, ഈ കാലത്തിനിടെ ഈ കണ്ട അവളുമാരുടെ കൂട്ടത്തിൽ ഒരുത്തി ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. അവളെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ എനിക്ക് പറ്റിയല്ല. അവളെ എന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റിയല്ല. ഞാൻ സ്നേഹിച്ച പെണ്ണാണ് അവള്. ഞാനായിട്ട് 20 വർഷമായിട്ട് ഹോൾഡ് ചെയ്തിരുന്ന റെക്കോർഡുണ്ട്. യങ്സ്റ്റ് മലയാളം ആക്ടർ ടു റിസീവ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. 20 വർഷമായിട്ട് വേറെ ആരും ആ ചെറിയ പ്രായത്തിൽ നേടിയിട്ടില്ലാത്തത് പൃഥ്വിരാജ് 24 വയസ്സിന്റെ നെഞ്ചിന് കുറുകെ ഒരു പൂന്നൂല് ആരോ ഇട്ടു തന്നു എന്ന കുറ്റത്തിന് എന്റെ മുമ്പിൽ ഒരുപാട് വാതിലുകൾ അടഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബാലന്റെ സഞ്ചാരം പിൻവാതിലുകളോടെയാണ്. അതിന് തടസ്സം നിന്ന കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ എന്റെ ബുദ്ധ ചങ്ങാതിയാണ് പൃഥ്വി. എട്ടാം വാക്കുറപ്പിച്ച് നിന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് കോളേജ് മുഴുവൻ കൊണ്ടു നടക്കുന്ന ഇവളെ നീ കല്യാണം കഴിക്കില്ല. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ? നടവ് പഠിപ്പിച്ചത് ഇരവിയാണ് തമ്പുരാനെ. നായ്ക്കരുടെ പടയിലാണ് കൽപ്പിച്ചോളൂ. 10 കൊന്നോ 100 കൊന്നോ, പക്ഷേ തിരുമല കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങും. പട്ടിപ്പടയെന്ന് പറഞ്ഞാലും പട്ടരുപടയെന്ന് പറഞ്ഞാലും എനിക്കും ഇവനും ഒരു ജാതിയുള്ളൂ. പോരാട്ടത്തിന്റെ ജാതി ഒരു ജാതകമേ ഉള്ളൂ, പോരാളിയുടെ ജാതകം. തിരിച്ചതെല്ലാം കൂലിക്കാളെ വെക്കുന്നോടാ റാസ്കൻ.
എന്നെ അകത്താക്കുന്നെങ്കിൽ അത് തൂക്കിക്കൊള്ളാനുള്ള വകുപ്പിലായിരിക്കണം. ഇല്ലെങ്കിൽ സൂര്യ എവിടുന്ന് വെളിയിലിറങ്ങിയ ആദ്യം പറ്റുന്നത് നിന്റെ തലയായിരിക്കും. കൊലയാടി മോനെ, കൊച്ചുഞ്ഞിന് നേരെ കയ്യൊന്നും വന്നിട്ടുണ്ടല്ലോ. വടക്കൻ വീട്ടിലെ ഐ എസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്റെ നാക്ക് ചവിട്ടിക്കുട്ടി അണ്ണാക്കിട്ടിരിക്കും ഞാൻ. ഇറങ്ങണാലോ പാടിൻ സിനിമയിലെത്തിയപ്പോ എല്ലാരും പറഞ്ഞു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖനാണ്. അന്തർമുഖനായ പൃഥ്വിരാജ് പിന്നെ അഹങ്കാരിയായി ഒടുക്കം. ഇപ്പോ അവര് തന്നെ പറയുന്നു ആ പൃഥ്വിരാജിനെ കണ്ടുപിടിക്കും, അയാള് സംസാരിക്കുന്ന പോലെ സംസാരിക്കട്ടെ. നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും ബി യുവർ സെൽഫ്. പിന്നീട് ഈ അന്തർമുഖത്വം അഹങ്കാരമാണ്, ഇപ്പോൾ അതേ അഹങ്കാരമാണ് സംഗീതമായി. ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞെങ്കിൽ ഞാനും ഒരു പാട്ട് കച്ച പങ്കാളി. ഞാൻ ഒരടി പറയാം, ഒരവസരം ഞാൻ വാങ്ങിച്ചു തരാം. നിന്റെ ആ രണ്ടുപേര് കവിത ഇല്ലേ, അത് ഇവിടെ വെച്ചാൽ കീച്ചാലേ. പുതിയ മുഖം, ഇനി ഒരു പുതിയ മുഖം, പുതിയ മുഖം. നീ ആളൊരു കൊമ്പനാടാ, കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും. മാറ്റടാ ഗിയർ. അച്ഛേ, എന്നാൽ ശരിക്കും അപ്പൊ പാക്കല. നല്ല அந்த ஸ்டார்டிங்ல வந்து டம்மால் டீம்ல ஃபைட் வந்து பயங்கரமா போச்சு. அப்புறம் அவரோட காமெடி, அதுக்கு அப்புறம் ரொமான்ஸ், அதுக்கு அப்புறம் அவரோட அந்த ஆக்டிங், அண்ணன் பாண்ண இதெல்லாம் காட்டும்போது வந்து ஃபுல் சிரிப்பா இருந்தது. அதுவும் நம்ம அந்த ஏற்கனவே ஒரு சாங் ஒன்னு பார்த்தோமே, அந்த சாங்கோட சீன்ஸ் ஒன்னு வந்துருந்துச்சு, சூப்பராக இருந்தது. இந்த அளவுக்கு எதிர்பார்க்கல, அருமையாக இருந்தது. அந்த ஓப்பனிங்கும் நல்லா இருந்தது, ஃபினிஷிங்கும் வந்துட்டு சூப்பராக இருந்தது, நடுவுலையும் எல்லாமே கட்டங்கள் வந்து அருமையாக இருந்தது. அப்படின்ற செம்மையாக இருந்துச்சு. வேறு ரொம்ப பிடிச்ச, ரொம்ப டிஃப்ரெண்ட்டான ஒரு மேஷப்பாக இருந்தது, ரொம்ப பிடிச்சிருந்துச்சு. கண்டிப்பாக உங்களுக்கு பிடிச்சிருக்கு, நாங்கள் நம்புகிறோம். பிடிச்சிருந்தா லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள், மறக்காமல் கமெண்ட் பண்ணி உங்களோட பதிவில் பதிவு பண்ணி, அதே மாதிரி சப்ஸ்கிரைப் பண்ணி பக்கத்தில் பெல் ஐக்கானே கிளிக் பண்ணுங்கள். அப்போ தான் மணி வசனம் கூட உடனடியாக இருந்தோம். அதே மாதிரி லைக் பட்டன் இருக்குது, அதை கிளிக் பண்ணி எங்களை சப்போர்ட் பண்ணுங்கள். சோஷியல் மீடியா லிங்க் இருக்குது, எங்களோட சோஷியல் மீடியா லிங்க் இருக்குது, எல்லாத்துக்கும் எங்களை ஒன்றா பயணிங்க. நாங்கள் இதே மாதிரி ஒரு வேற வீடியோ சந்திக்க வரைக்கும் பை. நன்றி, மீண்டும் சந்திப்போம்.